അരിക്കൊമ്പൻ ചിന്നക്കനാലിലേക്ക് മടങ്ങാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ. അരിക്കൊമ്പൻ ചിന്നക്കനാലിലേക്ക് എത്തി ഒരു മല കൂടി കടന്നാൽ അരിക്കൊമ്പൻ ചിന്നക്കനാലിലെത്തും എന്നൊക്കെ പലവിധ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. അരിക്കൊമ്പനെ തുറന്നുവിട്ട പെരിയ ടൈഗർ റിസർവിലെ മുല്ലക്കുടി ഭാഗത്തു നിന്നും സംസ്ഥാന വനാതിർത്തി കടന്ന് മേഘമലയിലെത്തിയ അരിക്കൊമ്പൻ തുടർന്നുള്ള ദിവസങ്ങളിൽ മേഘമലയിലെ ഉൾവനത്തിൽ തന്നെ നിലയുറപ്പിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അരിക്കൊമ്പൻ പെരിയ ടൈഗർ റിസർവിലേക്ക് മടങ്ങിയെങ്കിലും 2 ദിവസത്തിന് ശേഷം തിരിച്ച് മേഘമല ഭാഗത്തേക്ക് തന്നെ പോയി. ഇപ്പോൾ ഉള്ള വനമേഖല അരിക്കൊമ്പന് ഇഷ്ടമായിട്ടില്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് അരിക്കൊമ്പൻ നീങ്ങിയേനെ. ഈ പാതയിൽ തന്നെ സ്ഥിരമായി അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നത് ഈ വനമേഖലയുമായി അരിക്കൊമ്പൻ ഇണങ്ങി തുടങ്ങി എന്നതിൻ്റെ സൂചനയാണെന്ന് വിദഗ്ധർ പറയുന്നു. പെരിയ ടൈഗർ റിസർവ് മികച്ച ഭക്ഷണ ജല ലഭ്യതയും നല്ല കാലാവസ്ഥയും ഉള്ള വനമേഖല ആയതിനാൽ അരിക്കൊമ്പന് ഇവിടം വിടേണ്ട ആവശ്യം നിലവിലില്ല. അരിക്കൊമ്പൻ അവൻ്റെ ഇണയെയും കുട്ടികളെയും ഒക്കെ കാണാൻ ചിന്നക്കനാലിലേക്ക് മടങ്ങിവരും എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും സത്യമല്ല. കാരണം പൊതുവെ കൊമ്പന്മാർ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. കൂടുതലും ഇണചേരാൻ സമയമാകുമ്പോൾ മാത്രമാണ് കൊമ്പന്മാർ ഒരു കാട്ടാനക്കൂട്ടത്തിൻ്റെ കൂടെ കൂടുന്നത്. ഇണചേർന്നതിന് ശേഷം ആ കൂട്ടം വിടുകയും ചെയ്യും. ഏതൊരു വന്യമൃഗത്തെയും കാട് മാറ്റുമ്പോൾ പുതിയതായി എത്തപ്പെട്ട ഭാഗത്ത് പഴയതിനേക്കാൾ മികച്ച ജീവിത സാഹചര്യം ഉണ്ടെങ്കിൽ പൊതുവെ അവർ പഴയയിടത്തേക്ക് മടങ്ങാറില്ല. എന്നാൽ ഈയടുത്ത് വാൽപ്പാറയിൽ ഒരു കാട്ടാന തിരിച്ച് പഴയ സ്ഥലത്തേക്ക് വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും കാട് കടത്തിയിട്ട് 2 ആഴ്ച പിന്നിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ മരിക്കൊമ്പൻ മടങ്ങി ചിന്നക്കനാലിലേക്ക് വരില്ല എന്ന് തറപ്പിച്ചു പറയാൻ കഴിയില്ലെങ്കിലും അതിനുള്ള സാധ്യത നിലവിൽ 5% താഴെയാണെന്ന് വിദഗ്ധർ പറയുന്നു.